ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ രണ്ടാമത്തെ ഷട്ടറും തുറന്നു. 4 അടി വീതമാണ് ഇരു ഷട്ടറുകളും തുറന്നത്. സൂരജ് സജി ചേരുന്നു. സൂരജ്, ചാലക്കുടി പുഴയോരത്തുള്ളവർക്ക് വല്ല ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹയിൽ, ഈ പെരിങ്ങൽക്കുത്ത് ഡാം തുറന്നാൽ സ്വാഭാവികമായും ആശങ്ക ഉണ്ടാവുക ചാലക്കുടി നിവാസികൾക്ക് തന്നെയാണ്. എന്തായാലും അവർക്ക് ഇതിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെ ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ തുറക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. ഈ ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലെല്ലാം കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്കുള്ള നീരൊഴുക്കും വളരെ രൂക്ഷമായി തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ആദ്യഘട്ടത്തിൽ ഒരു ഷട്ടർ തുറന്നെങ്കിലും ഈ വെള്ളത്തിന്റെ തോത് ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ രണ്ടാമത് വീണ്ടും ഒരു ഷട്ടർ കൂടി 4 അടി താഴ്ത്തുകയായിരുന്നു. എന്തായാലും ഈ വെള്ളമെല്ലാം ഇപ്പോൾ ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എടുത്തു പറയേണ്ടത്, ഈ ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവരെ സംബന്ധിച്ച് അത് പലപ്പോഴും ആശങ്കയാണ്. കാരണം ചാലക്കുടി പുഴയിൽ ഈ ജലനിരപ്പ് ഉയർന്നാൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും. പക്ഷേ ഇന്ന് ഈ മഴ, ഈ ചാലക്കുടി മേഖലയിൽ മഴ കനത്തു പെയ്യാത്തത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഒരാശങ്ക വേണ്ട എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം എല്ലാം പറയുന്നത്. ഈ ആറങ്ങാലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചാലക്കുടി പുഴയിൽ വെള്ളം ഉയർന്നാൽ ആദ്യം ഈ വെള്ളം കയറുന്ന വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടാവുക. ഈ ആറങ്ങാലി മേഖലയിൽ ഇപ്പോൾ 1.8 മീറ്റർ മാത്രമാണ് നിലവിൽ ഈ ജലനിരപ്പുള്ളത് ആറങ്ങാലി മേഖലയിൽ. അതുകൊണ്ട് കുറവായിരുന്നു. പക്ഷേ തുടർച്ചയായി പെയ്ത മഴയുടെ ഫലമായി റിസർവോയറിലെ ജലനിരപ്പ് പെട്ടെന്ന് ഉയരുകയായിരുന്നു. ഇപ്പോൾ 423.7 മീറ്റർ ആ ലെവലിലെത്തിപ്പോൾ നമ്മൾ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. സൂരജ് സജി ആയിരുന്നു തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.